സനാതനധർമ്മ പരിചയത്തിൽ നാം ഇന്നു മുതൽ ചർച്ച ചെയ്യുന്നത് ഇതിഹാസങ്ങളെക്കുറിച്ചാണ് ഇതിഹാസത്തിൽ ഒന്നാമത്തേത് രാമായണം അഥവാ വാൽമീകി രാമായണം വാൽമീകിയാൽ എഴുതപ്പെട്ട രാമായണം അതാണ് ഇതിഹാസത്തിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് മഹാഭാരതം മഹാഭാരതം ദ്വാപരയുഗത്തിലും രാമായണം ത്രേതായുഗത്തിലും നടന്ന സംഭവങ്ങളാണ് രാമസ്യ അയനം രാമായണം രാമൻ്റെ അയനമാണ് രാമായണം അയനം എന്നാൽ യാത്ര എന്നും ഗമനം അതായത് ഒരു വ്യക്തിയുടെ ഗമനം എന്നാൽ അയാളുടെ ജീവചരിത്രം ശരീരം സ്വീകരിച്ചത് മുതൽ ഉപേക്ഷിച്ചതുവരെയുള്ള ചരിത്രം എന്നാൽ രാമായണം രാമന്റെ വെറും ചരിത്രമല്ല മഹത്തായ ഒരു സന്ദേശത്തിൻ്റെ ആവിഷ്കാരമാണ് വേദത്തിൻ്റെ മുഖ്യ ഉപദേശമായ ധർമ്മം ചര സത്യം വധ ധർമ്മം ചര എന്ന് പറയുമ്പോൾ സത്യം പറയൂ ധർമ്മത്തെ ആചരിക്കൂ ധർമ്മത്തെ ആചരിക്കൂ എന്ന വാക്ക് വളരെ എളുപ്പത്തിൽ ആർക്കും പറയാം പക്ഷെ എങ്ങനെയാണ് ജീവിതത്തിൽ ധർമ്മം ആചരിക്കേണ്ടത് അതാണ് മാരീചൻ രാമനെ വിശേഷിപ്പിക്കുന്നു രാമു വിഗ്രഹവാൻ ധർമ്മ ശത്രു ഭയന്നു കഴിയുന്ന ശത്രുവാണ് മാരീചൻ കാരണം വിശ്വാമിത്ര മഹർഷി വിളിച്ചതനുസരിച്ച് യാഗയജ്ഞങ്ങളെ മുടക്കുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ രാമലക്ഷ്മന്മാരെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് മാരീചനും സുബാഹു എത്തി രണ്ടസ്ത്രങ്ങളയച്ചു സുബാഹുവിനെ കൊല്ലുകയും മാരീജൻ അസ്ത്രമേറ്റ് ദൂരെ കടൽ ചെന്ന് വീഴുകയും അവിടുന്ന് നീന്തി രക്ഷപ്പെടുകയും പിന്നീട് അങ്ങോട്ട് കാട്ടിൽ ഒളിക്കുകയും രാമൻ എന്ന പേര് ഭയത്തോടുകൂടി മാത്രം ഓർക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള മാരീചൻ പോലും രാമനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഭയപ്പെട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ മഹാനാണ് അയാൾക്ക് മഹത്വമുണ്ട് എന്ന് പ്രശംസിക്കുമോ ഇല്ല രാമന്റെ അമ്പേറ്റ് കടലിൽ പോയി ജീവരക്ഷാർത്ഥം അവിടുന്ന് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ട് നല്ല പരിക്കു പറ്റിയ മാരീചൻ രാമനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മ സത്യസത്യ പരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവഹ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് സത്യവാനും സത്യപരാക്രമനും സർവ്വലോകത്തിനും രാജാവും ദേവന്മാർക്ക് ഇന്ദ്രനെ പോലെ ഉള്ളവനുമാകുന്നു ഇതാണ് വാൽമീകി രാമായണത്തിൽ മാരീചൻ രാമനെക്കുറിച്ച് പറയുന്നത് രാമൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികൾ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കാറുണ്ട് അധ്യാത്മരാമായണമാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏഴ് കാണ്ടങ്ങളെ നമ്മൾ മനോഹരമായിട്ട് വായിച്ചു തീർക്കുന്നു എന്നാൽ എല്ലാ രാമായണങ്ങളുടെയും അടിസ്ഥാനം വാൽമീകി രാമായണമാണ് വാൽമീകി മൺപുറ്റ് വാൽമീകി മൺപുറ്റിൽ നിന്നും ഉണ്ടായവൻ അപ്പോൾ വാൽമീകി രാമായണമാണ് എല്ലാ രാമായണങ്ങളുടെയും അടിസ്ഥാനം ഈ വാൽമീകി രാമായണം നാം എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണവും നൂറ്റാണ്ടുകളായിട്ട് മലയാളി ആചരിക്കുന്നു എല്ലാ വർഷവും ഒരേ രാമനെക്കുറിച്ചും ഒരേ സീതയെക്കുറിച്ചും ലക്ഷ്മണനും ഭരതനും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ നമുക്ക് മടുത്ത് പോയിട്ടില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ നമ്മുടെ ഹീറോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഒരു സിനിമ റിലീസായി ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു അത് എത്ര നല്ലതാണെങ്കിലും പിറ്റേ ദിവസം കാണുവാൻ പറഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് ഒരു സിനിമ ഒന്നിലേറെ തവണ കാണുവാൻ നമുക്ക് കഴിയില്ല എങ്കിൽ രാമൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള രാമായണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിരന്തരം ഭാരതത്തിലെ ജനങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് രാമന് ക്ഷേത്രം പണിത് തരാം എന്നൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ആ പാർട്ടിക്ക് ഉത്തർപ്രദേശിലെ ജനങ്ങൾ അധികാരം കൊടുത്തു എന്നുള്ളതാണ് അത്രമാത്രം രാമന് സ്വാധീനമുണ്ട് അന്നും ഇന്നും ജനഹൃദയങ്ങളിലെങ്കിൽ വേദത്തിൻ്റെ ഉപദേശമായ ധർമ്മം ചര ധർമ്മത്തെ ആചരിക്കൂ ഇതിനെ ജീവിതത്തിൽ പകർത്തിയ മഹാ മനീഷിയാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ അപ്പം ആ രാമൻ്റെ ജീവിതമാണ് രാമായണത്തിലൂടെ നാം പഠിക്കുന്നത് ദശരഥ മഹാരാജാവിൻ്റെ നാല് പുത്രന്മാരിൽ മൂത്തവനായിട്ട് ജനിച്ച് കൗസല്യാദേവിയുടെ പുത്രനായി ജനിച്ച് അവസാനം സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിഷ്ണുപദത്തിൽ ലയിച്ച് വിഷ്ണുവായി തീരുന്നത് വരെയുള്ള സംഭവ ബഹുലമായ രാമൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് രാമൻ എത്രമാത്രം ധാർമ്മികമായ ജീവിതം നയിച്ചു അതിൻ്റെ പേരിൽ എന്തെല്ലാം പീഡനങ്ങൾ രാമൻ അനുഭവിച്ചു ആരോപണങ്ങൾ രാമൻ സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളത് ഇവിടെയാണ് നാം രാമന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കേണ്ടത് വാൽമീകി മഹർഷിയാൽ എഴുതപ്പെട്ട രാമായണം രാമനെക്കുറിച്ച് രാമന്റെ ജീവചരിത്രം വാൽമീകി മഹർഷിയാൽ എഴുതപ്പെട്ടു രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ രാമായണം എന്നാൽ രാമൻ്റെ അയനം രാമൻ്റെ യാത്ര രാമൻ്റെ ഗമനം രാമൻ്റെ ജീവചരിത്രമൊക്കെയാണ് ത്രേതായുഗത്തിൽ ജീവിച്ച രാമനെ ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിൻ്റെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത് വർഷത്തിൽ എത്തി നിൽക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്ര മഹാദേവൻ കർമ്മങ്ങൾ പൂർത്തിയാക്കി ശരീരത്തെ ഉപേക്ഷിച്ച് വിഷ്ണുപദത്തിൽ ലയിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇരുന്നു കൊണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസവും രാമനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ രാമന്റെ ഭൗതിക ശരീരം ഇന്നില്ല പക്ഷേ രാമൻ എന്ന വിഗ്രഹം നമുക്കുള്ളിലുണ്ട് ഭാരതത്തിൻ്റെ ഉള്ളിലുണ്ട് പയോധിയിൽ രാമക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദർശന ദർശനത്തിനായി തുറന്നു കൊടുക്കും രാമനെ കാണുവാൻ ലോകം കാതോർത്തിരിക്കുന്നു കൺ ലോകം സാഗൂതം എന്ന് പറയുമ്പോൾ രാമൻ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആത്മാവാണെന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയ അല്പം ചിന്തിച്ചാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിക്കപ്പെട്ടു അതിനു മുമ്പ് ജനസംഘം എന്നായിരുന്നു പേര് എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റായിരുന്നു പക്ഷെ എൺപത്തി ഒമ്പതിൽ ബി ജെ പിക്ക് ആ സീറ്റ് എമ്പത്തി അഞ്ചായി വർദ്ധിപ്പിച്ചു രണ്ടിൽ നിന്ന് എൺപത്തി അഞ്ച് എങ്ങനെ പറ്റി സോമനാഥത്തിൽ നിന്നും അയോധ്യയിലേക്ക് ലാൽകൃഷ്ണ കൃഷ്ണ അധ്വാൻജിയുടെ രഥയാത്ര എന്തായിരുന്നു വിഷയം രാമക്ഷേത്രം നിർമ്മിക്കണം അപ്പൊ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പാർട്ടിയെ രണ്ടിൽ നിന്നും എൺപത്തി അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭാരതത്തിലെ ജനങ്ങൾ ഇനി ബി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉത്തർപ്രദേശിൽ അവർ അധികാരത്തിൽ വന്നത് കല്യാൺ സിംഗ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിത്തരും എന്ന വാഗ്ദാനമാണ് നൽകിയത് ജനങ്ങൾ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുത്തു അപ്പൊ എത്രമാത്രം ആഴത്തിൽ രാമനും അയോധ്യയും ഭാരതത്തിൻ്റെ മനസ്സിലുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ലോധി വംശത്തിലെ അവസാന രാജാവായ ഇബ്രാഹിം ലോധിയെയും ആയിരക്കണക്കിന് മുസ്ലിം ഭടന്മാരെയും കൊന്നൊടുക്കിയിട്ട് കാബൂളിൽ നിന്ന് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് ഭാരതത്തിലേക്ക് ആറു ലക്ഷം പടയാളികളായി പടയാളികളുമായി വന്ന ബാബർ ലോധിയെ തോൽപ്പിച്ച് ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സൈന്യാധിപനും കൂട്ടരും ചേർന്ന് അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തു ആ രാമക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഹിന്ദുക്കൾ മരിച്ചു വീണു പക്ഷേ ശത്രുവിന്റെ ആയുധത്തിന്റെ കരുത്ത് സംഘടനയും നമുക്കില്ലാതെ പോയതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു രാമക്ഷേത്രം താർക്കപ്പെട്ടു അവിടെ ഒരു മസ്ജിദ് പണിയപ്പെട്ടു ബാബരി മസ്ജിദ് എന്ന പേരിൽ അവിടുന്ന് ഇങ്ങോട്ട് എഴുപത്തിയേഴ് ചെറുതും വലുതുമായ യുദ്ധം നടന്നു ഒടുവിൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അയോധ്യയിൽ രാമക്ഷേത്രം തന്നെയാണ് വരേണ്ടതെന്ന് വിധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം പൂർത്തിയാവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി അത് ഭക്തർക്ക് സമർപ്പിക്കുകയും രണ്ടായിരത്തി മുപ്പതിൽ സമ്പൂർണമായ അയോധ്യയും തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഭാരതം ഭരിക്കുന്ന ദേശീയ കക്ഷിയുടെ വളർച്ചയുടെ അടിസ്ഥാനം പോലും രാമനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല ഇനി രാമാനന്ദ സാഗർ സംവിധാനം ചെയ്ത് നിർമ്മിച്ച് സംവിധാനം ചെയ്ത രാമായണം സീരിയൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ സീരിയലാണ് അതിനെ കടത്തി മറ്റൊരു സീരിയലും ഇതുവരെ വന്നിട്ടില്ല എന്തിനേറെ ഇന്തോനേഷ്യയെപ്പോലും ഏറ്റവും സ്വാധീനിച്ച സീരിയൽ രാമായണം സീരിയൽ ആയിരുന്നു രാമായണം സീരിയൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഒമ്പത് മണി മുതൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭാരതം ഒരു പോലെ ഹർത്താൽ പോലെ ആയിരുന്നു ഈ ടൈമിൽ അത് അന്നത്തെ പത്രങ്ങളെല്ലാം പ്രത്യേകിച്ച് ആഘോഷിച്ചിരുന്നു അല്ലെങ്കിൽ വാർത്ത വന്നിരുന്നു അപ്പം രാമനും സീതയ്ക്കും ലക്ഷ്മണനും ഭരതനുമെല്ലാം ഇത്രയേറെ പ്രാധാന്യം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഭാരതത്തിലുണ്ട് എങ്കിൽ ആ രാമൻ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് രാമനെക്കുറിച്ചുള്ള ധാരാളം വിമർശനങ്ങൾ നമുക്കറിയാം പക്ഷെ രാമനെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് രാമൻ്റെ വ്യക്തിത്വം രാമൻ എന്ന മകൻ രാമൻ എന്ന സഹോദരൻ രാമൻ എന്ന ഭർത്താവ് രാമൻ എന്ന സുഹൃത്ത് രാമൻ എന്ന രാജാവ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഏതെല്ലാം മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കടുക് മണിയുടെ വ്യത്യാസത്തിൽ പോലും അധർമ്മം ചെയ്യാതെ ധർമ്മത്തിൽ മാത്രം ചരിച്ചുകൊണ്ട് എന്നാൽ ക്ഷാത്രവീര്യത്തിൽ കടുകിണ വ്യത്യാസമില്ലാതെ ആയുധം എടുക്കേണ്ടടുത്ത് ആയുധം എടുത്തുകൊണ്ട് തന്നെ അച്ഛൻ്റെ പാലിക്കാൻ പതിനാല് കൊല്ലം കാട്ടിൽ പോയിക്കൊണ്ട് ഭരതനോട് പെരുമാറുന്ന ലക്ഷ്മണനോട് പെരുമാറുന്ന രാമൻ തൻ്റെ സഹധർമ്മിണിയായ സീതയോട് പെരുമാറുന്ന രാമൻ സർവോപരി ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ബാലിയെ കൊന്നു എന്നതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് രാമൻ നമുക്കത് വിസ്തരിച്ച് അർച്ച ചെയ്യാം തുടർന്ന് തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയവനെയും അവന്റെ വംശത്തെയും മുടിച്ച് തിരിച്ച് അയോധ്യയിൽ വന്നു സുഖത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അലക്കുകാരൻ്റെ ആരോപണം ഭാര്യയ്ക്ക് നേരെ രാജാവ് ഭാര്യയാണോ സംരക്ഷിക്കേണ്ടത് രാജ്യത്തെയാണോ രാജാവുള്ള വിശ്വാസം പ്രജകൾക്ക് നഷ്ടപ്പെട്ടു കൂടാ ആ വിഷയം നമുക്ക് സമഗ്രമായിട്ട് ചർച്ച ചെയ്യാം സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന രാമൻ പൊട്ടിക്കരയുന്ന രാമൻ എന്ന ഭർത്താവും രാജധർമ്മത്തെ ഉപേക്ഷിക്കാത്ത രാമൻ എന്ന രാജാവും പരസ്പരം അവർക്കിടയിൽ വലിയ സംഘർഷങ്ങളുണ്ട് എന്ന ഭർത്താവും എന്ന രാജാവും തമ്മിൽ വലിയ സംഘർഷങ്ങളുണ്ട് പക്ഷേ ഭർത്താവിൻ്റെ എത്രയോ പതിന്മടങ്ങ് മേലെയാണ് രാജപദവി രാജപദവിയെ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന വലിയ കാഴ്ചപ്പാടിനെ നമുക്ക് നൽകി രാമൻ അങ്ങനെ അയോധ്യാകാന്ഡം മുതൽ ഉത്തരകാന്ഡം വരെയുള്ള ഏഴ് കാന്ഡങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാൽ വിരചിതമായ രാമായണം എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സിനെ ഹടാകർഷിക്കുന്നതാണ് നമുക്ക് അനേകായിരം സന്ദേശങ്ങൾ നൽകുന്നതാണ് ഒപ്പം അനേകം ദുഃഖത്തെയും നൽകുന്നതാണ് ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ഇതിഹാസം വാൽമീകി രാമായണം രണ്ട് ഇതിഹാസം രാമായണം മഹാഭാരതം അതിൽ കവിയായ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ടതാണ് വാൽമീകി രാമായണം നമുക്ക് നാളെ രാമൻ എന്ന പുത്രനെക്കുറിച്ചും രാമൻ എന്ന സഹോദരനെക്കുറിച്ചും ചിന്തിക്കാം രണ്ട് ദിവസം രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് അടുത്ത ഇതിഹാസമായ മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം